C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇത് എവിടെ ചെന്ന് എങ്ങനെ അവസാനിക്കുന്നു? എനിക്ക് ഒരു നിശ്ചയമില്ല ജയേട്ടാ. സ്വന്തം രക്തം അല്ലെങ്കിൽ കൂടി പൊന്നുപോലെ നോക്കി, ജീവനെ പോലെ നോക്കി വളർത്തിയതാ നമ്മൾ തുളസിയെ. ഈ ടെസ്റ്റ് അങ്ങനെ നടത്തി സത്യം പുറത്തു വരുമ്പോ എനിക്കെന്റെ ഈശ്വരന്മാരോട് ഒറ്റ പ്രാർത്ഥനയുള്ളു ജയേട്ട, എന്റെ തുളസി മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് മാത്രം. ദൈവമേ പ്രിയേ, അപ്പോ ഡി എൻ എ ടെസ്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു? തീരുമാനിച്ചു. ഒരു മാറ്റവുമില്ല. എന്തിനു മാറ്റം? ഇത്രയും പ്രാവശ്യം പറഞ്ഞിട്ടും നിനക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായില്ലേ? ഞാൻ നിന്റെ ഭർത്താവാ. എന്റെ ഭർത്താവിന്റെ അമ്മയെ ബോധ്യപ്പെടുത്താനാ എന്റെ ഈ തീരുമാനവും. ഭർത്താവിന്റെ അമ്മ? ദേ, ഭർത്താവിന്റെ അമ്മയെ ബോധ്യപ്പെടുത്താൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയാ. എന്റെ അമ്മയ്ക്ക് ഒരു കാലത്ത് ഒന്നും ബോധ്യപ്പെടില്ല. അവരൊട്ടും നിന്നെ അംഗീകരിക്കില്ല. എന്തായാലും നിന്റെ ആഗ്രഹം പോലെ തന്നെ ടെസ്റ്റ് എടുക്കട്ടെ. ടെസ്റ്റിന്റെ റിസൾട്ട് എന്ത് തന്നെ ആയാലും അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കില്ല. എന്റെ കുടുംബത്തിൽ പണ്ട് മുതലേ പ്രശ്നങ്ങളായിരുന്നു. നമ്മൾ സ്നേഹിച്ചിരുന്ന കാലം മുതൽ നമുക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിന്റെ അമ്മയായിരുന്നല്ലോ എന്നും പ്രശ്നം. അതെ, ഇപ്പോഴും അങ്ങനെ തന്നെയാ. എന്നാ അതിനെല്ലാം നീ ഞാനും കൂടി ഒരുമിച്ച് നിന്ന് നേരിട്ടിട്ടുണ്ട്. ഈ പ്രശ്നം അതുപോലെ തന്നെ ആയിരിക്കും. അതല്ല, ഈ ഡി എൻ എയുടെ റിസൾട്ട് എങ്ങാനും മറ്റൊന്നായാ എന്തായിരിക്കും നിന്റെ ആറ്റിറ്റ്യൂഡ്? നീ എന്താ അങ്ങനെ ചോദിച്ചേ? എനിക്ക് മനസ്സിലായില്ല. അല്ല, ഈ ടെസ്റ്റിന്റെ റിസൾട്ട് പ്രതീക്ഷയ്ക്ക് വിപരീതമായ എന്തായിരിക്കും നിന്റെ റിയാക്ഷൻ, പ്രതികരണം? റിസൾട്ട് പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായിരിക്കുമെന്ന് നിനക്ക് തോന്നാനുള്ള കാരണം എന്താ? നീ എന്താ മറുപടി പറയാത്തെ? എന്ത് മറുപടി പറയാനാ? ഞാൻ വെറുതെ ചോദിച്ചേ ഉള്ളൂ. വെറുതെ അല്ലല്ലോ നിന്റെ ആ ചോദ്യം. തുളസി, നിനക്ക് ഈയിടെയായിട്ട് എല്ലാം സംശയം. നിന്റെ എല്ലാ സംശയങ്ങൾക്കും എൻ്റെ മറുപടിയില്ല. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.